ക്യൂൻ സോളോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ബോട്ടിലായിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ക്ലീൻ ചെയ്ത ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഞാനൊരു ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വോൾ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ജ്യൂസയും യൂസ് ചെയ്യാം. ഒരു തവണയാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതിന് മുകളിൽ വേറെ കളർ വരുന്നത് കാരണം ഒരു തവണ തന്നെ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ വരച്ചെടുക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പാണ് വരയ്ക്കുന്നത്. ഒരു പെൻസിൽ ഉപയോഗിച്ച് ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഹാർട്ട് ഷേപ്പ് വരച്ചിരിക്കുന്നുണ്ട്. വോൾ പെയിൻറ് ഓർ ജിസോ അപ്ലൈ ചെയ്താൽ നമുക്ക് പെൻസിൽ കൊണ്ട് ഈസി ആയിട്ട് അതിന് മുകളിൽ ഞാൻ വരച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരച്ചെടുക്കുക, അല്ലെങ്കിൽ ട്രേസ് എടുക്കുക. ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ആവശ്യമുള്ളത് ഒരു പോയിൻറ്റ് ബ്രഷും ഒരു ബ്ലാക്ക് കളറുമാണ്. ഇത് അക്രിലിക് പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നമുക്ക് ഹാർട്ട് ഷേപ്പിന് ചുറ്റും വരച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം യൂസ് ചെയ്ത് നമുക്ക് പെയിൻറ് ലൂസാക്കി ഇതിൽ ഈ കണ്ണ പോലെ വരച്ച് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കൊരു വീതി കൂടിയ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തെടുക്കാം. ബോട്ടിൽ മുഴുവനായിട്ട് ഈ കാണുന്നതുപോലെ ചെയ്തെടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ബോട്ടിൽ മുഴുവൻ ഈ കണ്ടതുപോലെ ചെയ്തെടുക്കുക. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇതിനകത്ത് കളർ അപ്ലൈ ചെയ്യലാണ്. അപ്പോൾ ഞാനിവിടെ റെഡും പിന്നെ വൈറ്റിനെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് വൈറ്റും അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. റെഡ് ഞാൻ ഈ കാണുന്ന ഷേപ്പിനുള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്യാം. കളർഫുൾ ആക്കണമെങ്കിൽ നമുക്ക് പല കളേഴ്സ് എടുത്താൽ മതി. ഇവിടെ ഈ കാണുന്ന പോലെ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വൈറ്റിന് ഒന്ന് നീറ്റാക്കി എടുക്കാൻ അതിൻ്റെ മുകളിൽ വൈറ്റ് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഗ്രീന് ബ്ലൂ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ റെഡ് വൈറ്റ് എന്നതിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ച് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്രഷിൻ്റെ ബാക്ക് വശത്ത് കൊണ്ട് ഞാൻ ഈ കാണുന്നത് പോലെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഓരോ തവണ മുക്കി ഡോട്ട് ചെയ്യുമ്പോഴും പിന്നെ തുണിയിലൊന്ന് തുടച്ചെടുക്കുക. അങ്ങനെ നീറ്റാക്കി ഈ കാണുന്നത് പോലെ ഡോട്ട് ചെയ്ത് കൊടുക്കുക. ഈ റെഡ് ഹാർട്ടിന് ചുറ്റും ഞാൻ ഇതുപോലെ വൈറ്റ് ഡോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഇതുമായി ഞാനൊരു പെണ്ണിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ഈ വൈറ്റ് ഈ ബ്ലാക്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പല വലുപ്പത്തിൽ പല ടൂൾസ് ഉപയോഗിച്ച് ഈ കാണുന്നതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് റെഡിന് ചുറ്റും വൈറ്റ് അപ്ലൈ ചെയ്തതുപോലെ വൈറ്റിന് ചുറ്റും റെഡ് ഈ കാണുന്നതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ഡോട്ട് ഉണങ്ങിയതിന് ശേഷം അതിന് മുകളിൽ ഞാൻ ഒരുപാട് തവണ കൂടി ഡോട്ട് ചെയ്യുന്നുണ്ട്. അത് ആ കളറിൻ്റെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് കളേഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിൽ നിന്ന് എടുത്ത് നിൽക്കുന്ന കളേഴ്സാണ് അപ്ലൈ ചെയ്താൽ കൂടുതൽ ഭംഗി. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉപയോഗിക്കാം. ഇഷ്ടമുള്ള സൈസിലും ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ 3 തവണ ഡോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓരോ തവണ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഡോട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ്, അത് ഉണങ്ങിയതിന് ശേഷം 3rd, അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവസാനിപ്പിക്കാം. ഞാനൊന്നും കൂടി ഡോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം 2 തവണയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ 1 തവണ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും ചെറിയ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് ഞാനിവിടെ ഡോട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതേ കാണുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്യാം. എന്നിട്ട് ഒരു കളർഫുൾ ബോട്ടിലാട്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ബോട്ടിൽ വർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.